നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ പ്രേമികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു കേസിന് ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അടുത്ത രണ്ട് വർഷത്തേക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിലോ യുവേഫയുടെ മറ്റു മത്സരങ്ങളിലോ കളിക്കാൻ കഴിയില്ല എന്നൊരു വിലക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് സിറ്റി ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂളുകൾ തെറ്റിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യുവേഫ അങ്ങനെ ഒരു വിലക്ക് അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ സിറ്റി നൽകിയിരുന്ന ആ ഒരു അപ്പീലിൽ ഇപ്പോൾ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്ട് അതായത് CIS വിധി പറഞ്ഞിരിക്കുകയാണ്. സിറ്റിയുടെ വിലക്ക് നീക്കിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അടുത്ത സീസണുകളിലും സിറ്റിക്ക് യുവേഫയുടെ മത്സരങ്ങൾ കളിക്കാം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാം. അതിൽ നിന്ന് വിലക്കിക്കൊണ്ട് പുറത്തു വന്നിരുന്ന യുവേഫയുടെ വിധിയാണ് ഇപ്പോൾ CIS അസാധുവാക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷേ അതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൃത്യമായി തന്നെ CIS ഇപ്പോൾ യോജിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സിറ്റി അവരുടെ ആ ഒരു ട്രാൻസ്ഫർ റവന്യൂ അക്കൗണ്ടിൽ കൂടുതലായി കാണിച്ചിരുന്നു. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റിൻ്റെ പേരിൽ മത്സരങ്ങളിൽ നിന്ന് വിലക്കേണ്ട കാര്യമില്ല എന്നാണ് CIS പുതിയ വിധിയിലുള്ളത്. എങ്കിലും സിറ്റി അതിന് ഫൈൻ അടക്കേണ്ടതുണ്ട്. നേരത്തെ 30 മില്യൺ യൂറോയായിരുന്നു സിറ്റിക്ക് പിഴ വിധിച്ചിരുന്നത്, യുവേഫ വിധിച്ചിരുന്നത്. അതിപ്പോൾ 10 മില്യൺ യൂറോയായി കുറച്ചിട്ടുണ്ട്. മറ്റ് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പിന്നീട് അറിയിക്കാമെന്നും CIS പറയുന്നു. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു പ്രസ്താവനയും ഒഫീഷ്യലായിട്ടുള്ള പ്രസ്താവനയും വന്നിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ വിലക്ക് നീക്കിയതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു വിധിയെക്കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം എന്നും അവർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.